റഷ്യയിലെ ടാറ്റർസ്ഥാൻ മേഖലയിൽ വിമാനം തകർന്ന് വീണ് 16 പേർ മരിച്ചു. പാരച്യൂട്ട് അഭ്യാസികളുമായി പോയ ചെറുവിമാനം തകർന്നു വീണാണ് 16 പേർ കൊല്ലപ്പെട്ടത്. പരിക്കേറ്റ് ചികിത്സയിലുള്ള 7 പേരുടെ സ്ഥിതി അതീവ ഗുരുതരമാണ്. ടാറ്റർസ്ഥാനിലെ മെൻസൽനിസ് നഗരത്തിന് സമീപം ഇന്നലെ പ്രാദേശിക സമയം രാവിലെ 9:23 L410 വിമാനം തകർന്നു വീണത്. 23 യാത്രക്കാരുമായി പോകുകയായിരുന്ന വിമാനത്തിലെ 21 പേർ പാരച്യൂട്ട് ജമ്പർമാരായിരുന്നു. പാരച്യൂട്ട് ക്ലബാണ് വിമാനം ചാർട്ടർ ചെയ്തതെന്നാണ് വിവരം. അപകടത്തിൽപ്പെട്ട വിമാനം രണ്ടായി പിളർന്നു. റഷ്യൻ സേനകൾക്ക് സഹായം നൽകുന്ന പ്രതിരോധ സംഘടനയുടെ ഉടമസ്ഥതയിലുള്ള വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. ഹ്രസ്വദൂര യാത്രകൾക്ക് ഉപയോഗിക്കുന്ന 2 എഞ്ചിനുള്ള വിമാനമാണ് L410. എഞ്ചിൻ തകരാറാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചു. ഈ വർഷം ഇതിനു മുൻപ് 2 L410 വിമാനങ്ങൾ അപകടത്തിൽപ്പെട്ട് 8 പേർ കൊല്ലപ്പെട്ടിരുന്നു. അതേസമയം റഷ്യയിൽ തുടർച്ചയായി സംഭവിക്കുന്ന വിമാന ദുരന്തങ്ങളിൽ നിരവധി പേർക്കാണ് ജീവൻ നഷ്ടമാകുന്നത്. വിമാനങ്ങളുടെ കാലപ്പഴക്കമാണ് പ്രധാന കാരണമെന്നാണ് റിപ്പോർട്ട്. ഇന്നലെ ബൊളീവിയയിലും സൈനിക വിമാനം തകർന്ന് 6 പേർ കൊല്ലപ്പെട്ടിരുന്നു. ആമസോൺ മേഖലയിലെ അഗ്വാഡുലോസിലാണ് സംഭവം. ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥരുമായി യാത്ര തിരിച്ച വിമാനമാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടത്. വിമാനം പറന്നുയർന്ന് മിനിറ്റുകൾക്കകം സംഭവിച്ച അപകടത്തിൽ പൈലറ്റ് അടക്കം വിമാനത്തിലുണ്ടായിരുന്ന മുഴുവൻ പേരും കൊല്ലപ്പെട്ടതായി സൈനിക വക്താവ് പറഞ്ഞു. ഡെങ്കി ചിക്കൻഗുനിയ പ്രതിരോധ പരിപാടിയിൽ പങ്കെടുക്കാൻ റിബറാൾട്ടയിൽ നിന്നും കൊബിജിയയിലേക്ക് പുറപ്പെട്ട ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. കൂടുതൽ വാർത്തകൾ അറിയാൻ മണിക്കാ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.